നമ്മുടെ കേരളത്തിൽ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി എം ഇപ്പോൾ വീടില്ലാത്ത പി കെ ഗുരുദാസൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ചയിലാണ് പാർട്ടി അതായത് കൊല്ലം ജില്ലയിലെ പാർട്ടി പ്രവർത്തകരാണ് അദ്ദേഹത്തിനൊരു വീട് നിർമ്മിച്ചു കൊടുത്തു പിന്നെ അഞ്ച് പൈസ ഉണ്ടാക്കാത്ത ജി സുധാകരൻ ഇവരൊക്കെ ഇങ്ങനെ ചിലരുണ്ട് പാർട്ടിയിൽ ഇപ്പോൾ നമുക്ക് സുരേഷ് കുറുപ്പിനെ കുറിച്ചും പറയാം സുരേഷ് കുറുപ്പ് ഈ അടുത്ത കാലത്ത് എല്ലാ സ്ഥാനമാനങ്ങളൊക്കെ ഒഴിഞ്ഞു ഇനിയൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊന്നും ഇല്ല എന്നും പറയുകയും ചെയ്തു ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല എന്നാൽ മറുഭാഗത്ത് ഈ ഒടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്ന കുറേ പേര് തിന്നും കുടിച്ചും ദുർമേധസ്സും മുറ്റിയ മൂരിക്കുട്ടന്മാരെ പോലെ അങ്ങനെ നടക്കുകയാണ് സ്വന്തമായി മുന്തിയ കാറ് സ്പോൺസർ ചെയ്യാൻ നാലഞ്ച് കള്ളുകച്ചവടക്കാർ ഇതൊന്നുമില്ലാത്ത എത്ര ഏരിയ സെക്രട്ടറിമാരുണ്ട് കേരളത്തിൽ സി പി എമ്മിൽ പിണറായി ഉൾപ്പെടെയുള്ളവരുടെ മുഖത്ത് നോക്കി ഹങ്കേറിയൻ ചലച്ചിത്ര സംവിധായകൻ പറഞ്ഞത് ശരിയാണ് എന്നിപ്പോൾ ബോധ്യമാകുന്നു തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മേളയുടെ ഉദ്ഘാടന ചടങ്ങിലാണല്ലോ ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ എന്താണ് പറഞ്ഞത് ലോകം വലിച്ചെറിഞ്ഞ ചെമ്പ് നാണയമാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ രാജ്യം തന്നെയാണ് ഇന്ന് അതിനെ വെറുക്കാനും പഠിപ്പിച്ചത് പതിനാറ് വയസ്സുവരെ ഞാനൊരു തീവ്ര കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിൽക്കാലത്ത് ഞാൻ ആരാധിച്ചവരൊക്കെ വ്യാജന്മാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അതുവരെ നടന്ന വഴികളിൽ തിരിഞ്ഞു നടക്കാൻ പഠിച്ചത് ഇതുവരെ ഞാനൊരു നല്ല കമ്മ്യൂണിസ്റ്റിനെ കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റുകളെല്ലാം ക്രിമിനലുകളാണ് ഇത് ഹങ്കേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേലേത്താറിൻ്റേതാണ് ഈ വാക്കുകൾ ഈ വാക്കുകൾ കേട്ട് യാതൊരു ഉളുപ്പും കൂടാതെ നമ്മുടെ മൂത്ത സഹാക്കന്മാരെല്ലാം ആ വേദിയിലങ്ങനെ ഇരുന്നു മന്ത്രി വി എൻ വാസവനായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് നൽകിയതും അപ്പം എന്തായാലും സി പി എമ്മിൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന നാറുന്ന നമ്മളെയൊക്കെ തന്നെ നാണിപ്പിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് എന്തായാലും ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ ചില ഒരു സ്വകാര്യ സദസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ചുവന്ന കോടി പുതച്ച് ശാന്തി കവാടത്തിലേക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഞാനും ഇവിടെ ഒന്ന് പറയുകയാണ് ഈ കോണകം വാങ്ങാൻ കാശില്ലാതെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയവരാണ് ഇവരൊക്കെ കോടികൾ നേടുകയാണ് ലക്ഷ്യം ഇപ്പോഴത്തെ ഇവരുടെ സ്വത്തൊക്കെ എങ്ങനെ ഉണ്ടായതാണ് അഴിമതിക്കാരല്ലേ നിറയെ ഈ പാർട്ടിക്ക് എന്താണിനി സംഭവിക്കുക എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ വീടില്ലാത്ത പി കെ ഗുരുദാസന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ജി സുധാകരൻ ജി സുധാകരനെ നമ്മൾ ഈ കാണുന്നത് പോലെ അദ്ദേഹം വലിയ ബഹളമൊക്കെ വയ്ക്കും പക്ഷേ അദ്ദേഹം ആരുടെ നിന്നും അഞ്ച് പൈസ വാങ്ങാത്തവനാണ് അദ്ദേഹം ഇവിടെ മന്ത്രി മന്ദിരങ്ങളിൽ അങ്ങനെ സുഖിച്ചു വാണിരുന്നില്ല അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്ക് മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുക എല്ലാ ആഴ്ചയിലേക്കും അമ്പലപ്പുഴയിലേക്ക് പോവുക ഇങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ പിന്നെ ചികിത്സയ്ക്കായ അവസാന കാലത്ത് കാശില്ലാതെ അലഞ്ഞ കാട്ടായിക്കോണം ശ്രീധർ പി കെ ചന്ദ്രാനന്ദന് ചടയൻ ഗോവിന്ദനും ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു പറയാവുന്ന ചിലരാണ് തിന്നും കുടിച്ചും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുർമേധസ് മുറ്റിയ കുറേ മൂരിക്കുട്ടന്മാർ ഒരേ കൂടിയവരാണിപ്പോൾ പാർട്ടിയിലുള്ളത് സ്വന്തമായി മുന്തിയ കാറും ഇപ്പം സ്പോൺസർ ചെയ്യാൻ നാലഞ്ച് കള്ളുകച്ചവടക്കാരും ഇല്ലാത്ത ഏരിയ സെക്രട്ടറിമാരൊന്നും ഇന്ന് കേരളത്തിലില്ല അതൊന്നും വാങ്ങാത്ത അപൂർവം വിരലുണ്ടാവുന്നവരെങ്ങാണോ എവിടെയെങ്കിലും കാണും അവരെയൊക്കെ അങ്ങനെ ഒരുക്കി നിർത്തിയേക്കും എന്തിനു പാർട്ടി അവർ പാർട്ടിയിൽ നിസ്വാർത്ഥരുണ്ട് അത് അവരൊന്നും വംശനാശം സംഭവിച്ചിട്ടില്ല നിർധനരായിട്ടുള്ളവരുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മന്ത്രിമാർ ചെല്ലുമ്പോൾ ഈ ആദിവാസികളെ ഒരുക്കി നിർത്തി ചവിട്ടുനാടകം ചെയ്യിക്കുമല്ലോ അതുപോലെ സി പി എമ്മിൽ കുറേ പേര് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നിർദ്ധനരാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പണ്ടൊക്കെ കാശുള്ള ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരായിരുന്നു അവിടെ പോയാൽ പത്ത് പൈസ ഉണ്ടാക്കാമായിരുന്നു സ്വത്ത് സംരക്ഷിക്കാൻ അതായിരുന്നു ഉത്തമ മാർഗം പക്ഷേ ഇപ്പോൾ അവരൊക്കെ ചാടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഏത് തെറ്റുതിരുത്തൽ രേഖയുണ്ടായാലും ഒരുത്തനേയും പിടിക്കാനാവില്ല ആരാ പിടിക്കപ്പെടേണ്ടവൻ ഈ കാവൽക്കാരൻ തന്നെ കള്ളനായി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും മുടി തൊട്ട് നഖം വരെ പടർന്ന് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ രോഗം ഇനി ഭരണം പോയാൽ എത്ര പേർ തല്ലുകൊള്ളാനുണ്ടാകണമെന്ന് കാണണം കണ്ണൂരിൽ ചില പാവങ്ങൾ ഇപ്പോഴും പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അവരെ കാണൂ ഒടുവിൽ അവർ കൂടുതൽ സംരക്ഷണം കിട്ടുന്നിടത്തേക്ക് പോകും ഒടുക്കം സി പി എമ്മിനും ബി ജെ പിക്ക് ഇടയിലാകും കാര്യങ്ങളെന്നുള്ളതാണ് അപ്പോൾ ഏതായാലും പാർട്ടി ഒരു ഉപകാരം ചെയ്യണം ഈ പട്ടിണി പാവങ്ങളെക്കുറിച്ച് പറയരുത് ഈ തിന്ന് തടിച്ചു കൊഴുത്ത് നിന്നുകൊണ്ട് പട്ടിണിയെക്കുറിച്ച് പറയാൻ എന്താണ് അവകാശം നിങ്ങൾക്ക് എല്ലും തോലുമായ ആദിവാസിക്കോ ശാന്തിയിൽ കള്ളത്തര അറിയാത്ത നമ്പൂതിരിമാർക്കോ നോക്കാൻ മക്കളില്ലാത്ത വൃത്തർക്കോ മാത്രമാണ് അതിന് അവകാശം ഈ ലഹരി വിമോചന സമരം അതിനുശേഷം പോയി കള്ളുകൂടി അഴിഞ്ഞാട്ടം സ്ത്രീ ശാക്തീകരണം രാത്രി പെണ്ണുപിടി അശ്ലീല സന്ദേശം അയക്കൽ അഴിമതി വിരുദ്ധ സമരം രാത്രി വാറ്റുകാരിൽ നിന്ന് പണം തട്ടൽ സർക്കാരിലെ ശുദ്ധീകരണ പ്രക്രിയ രാത്രി പിന്നെ കമ്മീഷനും അടിക്കലാണ് അത് പലരിൽ നിന്ന് മണൽ നിന്നും പാറമടക്കാരിൽ നിന്നും ഒക്കെയാണ് പണ്ട് ഈ ദേശാഭിമാനിക്കൊരു പ്രസ് വാങ്ങാൻ പാർട്ടി കെ ആർ ഗൗരിയമ്മ അയച്ചത് കള്ളുവ്യവസായി മണർകാട് പാപ്പൻ്റെ അടുത്തേക്കാണ് പാപ്പൻ എന്തു ചെയ്തു പണം നൽകി പാർട്ടി അത് മടക്കി നൽകി ഇന്നാണെങ്കിലോ ഈ മണർകാട് പാപ്പന്മാരെ പോലുള്ളവരെ പണവുമായി വന്ന് പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ കാവൽ കിടക്കുകയാണ് അത് വാങ്ങാനും നേതാക്കന്മാർ സഖാക്കന്മാരിങ്ങനെ രണ്ട് കൈ നീട്ടി അങ്ങനെ നിൽക്കുകയാണ് ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ വലിയ ദേശീയ പാർട്ടി എന്നൊക്കെയുള്ള മുദ്രയുള്ള സി പി എമ്മിൻ്റെ സ്ഥിതിയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് അതായത് കമ്മീഷൻ പാർട്ടി ഓഫ് മാർസിസ്റ്റ് എന്നായി മാറിയിരിക്കുന്നു